നമ്മുടെ തോരൻ റെഡി. ഇനി അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. ഇതാ കൊഞ്ചും കൂണും കൂടെ ചേർത്ത ഒരു തോരൻ. ഞാൻ വാവാ റോയി, വാവാ സ്കൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കൂണും ഈ കൊഞ്ചും കൂടെ ചേർത്ത് നമുക്കൊരു തോരൻ വെക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ കൊഞ്ചിനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ആ കൊഞ്ചും കൂണും നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. ഇനി ഈ തേങ്ങയും ഇഞ്ചി വെളുത്തുള്ളി കാന്താരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. കാന്താരി, കറിവേപ്പില, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചുകൊണ്ട് വരാം. വെളിച്ചെണ്ണ ചൂടായി, അതിനകത്തൊരു കടുക് ഇട്ട് കൊടുക്കുക. ചെറുപയറിൻ്റെ പരിപ്പ് ഇട്ട് കൊടുക്കുക. മൂത്ത് തുടങ്ങി, അതിനകത്തൊരു രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഒരു സവാളയും കുറച്ച് കറിവേപ്പിലയുണ്ട്, അതൊരിട്ട് കൊടുത്ത് നമുക്ക് മുരിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് ഇളക്കാം. മഞ്ഞളിട്ട് കൊടുക്കാം. പകുതി ടൊമാറ്റോ അതൊരിട്ട് കൊടുത്ത് ഇളക്കാം. ഒരു ചെറിയ പുളിക്ക് വേണ്ടിയ ഇനി അരച്ച് വെച്ചേക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. ഒരല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴിയ അല്പം വെള്ളം കൂടെ അതിലൊഴിച്ചിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൂണിട്ട് കൊടുക്കാം. കൂണിന് ഇച്ചിരി വേഗമുണ്ട്, ആദ്യം കൂണിട്ട് കൊടുക്കാം. വൃത്തിയായിട്ട് ഇളക്കി ഒരു നല്ലൊരു തിള വരുന്നിടം വരെ ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് കൊഞ്ചിട്ട് കൊടുക്കാം. ഇതാണ്ടത് നല്ല ഒരുമാതിരി അഞ്ചാറ് തിള തിളച്ചു. ഇനി നമുക്ക് അതിനകത്തോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചിട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിൽ അടച്ചു വെച്ച് നമുക്കൊരു 10 മിനിറ്റ് പറ്റിച്ചെടുക്കണം. 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് തുറക്കാം. ഇതാ അത് പറ്റിത്തുറയ്ക്കും. സ്വാദിഷ്ടമായ കൊഞ്ചും കൂണും കൂടെ ഉള്ള ഒരു തോരൻ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതൊന്നുകൂടെ ഒന്ന് മുരിയട്ടെ. നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. കൊഞ്ചും കൂണും വെച്ചുള്ള തോരൻ റെഡി. ഇനിയും ഇതേപോലെ നല്ലൊരു വീഡിയോയുമായി കടന്നു വരുന്നിടം വരെ ഏവർക്കും താങ്ക്സ്.